ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പക്ഷേ കേരളത്തിൽ ചില പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ സാമൂഹ്യ നിലയിൽ ബാങ്കിങ് ഇടപാട് എന്ന് പറയുന്നത് എല്ലാം കമേഴ്ഷ്യൽ ബാങ്കുകൾ മാത്രം നിർവഹിക്കുന്നതല്ല. അതിൽ നല്ലൊരു ഭാഗം സഹകരണ ബാങ്കുകളാണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും സഹകരണ ബാങ്കുകളും അതിൻ്റെ ശാഖകളും പ്രവർത്തിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ബാങ്കിങ് ആ ഒരു നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇപ്പോൾ സഹകരണ ബാങ്കുകളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശ്വാസം മുട്ടിക്കൽ മാത്രമല്ല, ഈ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള ബോധപൂർവമായൊരു നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. ഞങ്ങൾ ധനകാര്യമന്ത്രിയും നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രിയും ഞാനും കൂടി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സഹകരണ മേഖലയുടെ പ്രത്യേകത അദ്ദേഹത്തിനടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നല്ല പ്രതികരണമായിരുന്നു. ഗൗരവമായിട്ട് പരിഗണിക്കുമെന്ന് തന്നെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായത് സഹകരണ ബാങ്കുകളെ കൂടി മറ്റ് ബാങ്കുകൾക്കെല്ലാം അനുവദിച്ച ഇടപാടുകൾ നടത്താൻ അനുമതി വരുമെന്നതാണ്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ശേഷം റിസർവ് ബാങ്കിൻ്റെ ഉത്തരവ് വന്നു, ജില്ലാ ബാങ്കുകൾക്കുള്ള അനുമതി തന്നെ നിഷേധിച്ചു, സഹകരണ ബാങ്കുകളെ ഈ പരിധിയിൽ കൊണ്ടുവരാനേ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. കാരണം കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കൾ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഒരു കള്ളപ്പണത്തിൻ്റെ കേന്ദ്രമാണെന്നാണ്. ഇതിൽ പരം ഒരു അസംബന്ധം പറയാനില്ല. എന്നോട് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ടയാൾ, ഒരു ജനപ്രതിനിധി സംസാരിക്കുമ്പോൾ ഇതേ കാര്യം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ച് കുറച്ചറിയാവുന്ന ഒരാളെന്ന നിലക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സഹകരണ മേഖല അങ്ങനെ കള്ളപ്പണത്തിനൊരു കേന്ദ്രമല്ല. നിങ്ങൾക്കിങ്ങനെ സംശയമുള്ളത് കൊണ്ട് നമുക്ക് ചില സ്ഥാപനങ്ങളിൽ പോകാം, സഹകരണ സ്ഥാപനങ്ങളിൽ പോകാം, നമുക്ക് രണ്ടുപേർക്കും പോകാം, അവിടെയുള്ള എല്ലാ അക്കൗണ്ടുകളും എടുക്കാം, നിങ്ങളുടെ നിക്ഷേപങ്ങൾ മുഴുവൻ എടുക്കാം, ആരാണ് കള്ളപ്പണക്കാർ എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങളില്ലേ, ഓരോ സഹകരണ സ്ഥാപനവും അവിടെയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നത് അവർ നടത്തുന്ന ജനസേവനപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ കള്ളപ്പണക്കാർക്ക് വിളയാടാനുള്ളൊരു കേന്ദ്രമല്ല കേരളത്തിലെ സഹകരണ മേഖല. ബി ജെ പിയുടെ പരസ്യപ്രഖ്യാപനം വന്നിട്ടുള്ളത് ഈ സഹകരണ മേഖല തകർന്നോട്ടെ എന്നാണ്. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ കേരളത്തിലെ സഹകരണ മേഖല തകർന്നോട്ടെ എന്ന്. എങ്ങനെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്, കഴിയുന്നത്?
അപ്പോൾ അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. കേരളത്തിലെ സഹകരണ മേഖല പൂർണ്ണമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. കാരണം അത് ജനങ്ങളുടെ ഒരു മേഖലയാണ്, ജനങ്ങൾ വളർത്തിയെടുത്ത മേഖലയാണ്, ജനങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ്. ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് കുറേ കള്ളപ്പണം അതിൽ വന്നിട്ട് നിറഞ്ഞതല്ല. കേരളത്തിലെ സഹകരണ മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ പടിപടിയായിട്ടാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു സ്ഥാപനത്തെ തെറ്റായി ചിത്രീകരിക്കാൻ പാടില്ല. മറ്റ് കാര്യങ്ങൾ നയപരമായ പരിശോധന ആർക്കും നടത്താമല്ലോ, അതിന് ആർക്കായി ഇവിടെ തടസ്സം? സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു നിയമത്തിനും വിധേയമല്ലാതെ പ്രവർത്തിക്കുന്നതല്ല. കേരള നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക തന്നെ വേണം. കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു പോകണം. ഇതാണ് സഹകരണ മേഖലയെ സംബന്ധിച്ച് പ്രധാനമായും പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ ഇന്ന് കാലത്ത് ബാങ്ക് മേധാവികളുമായി ചർച്ച ചെയ്തിരുന്നു. റിസർവ് ബാങ്കിൻ്റെയും മറ്റ് ബാങ്ക് മേധാവികളുമെല്ലാമുള്ള ഒരു യോഗമായിരുന്നു നടന്നത്. അതിൽ ഇതിന് ശേഷമുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ച് പൊതുവിൽ വിലയിരുത്തുകയുണ്ടായി. അതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖലക്കും ട്രഷറി സേവിങ്സ് ബാങ്കിനും നല്ല പങ്ക് വഹിക്കാനാവും. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും ശ്രദ്ധയിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരണം എന്ന യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ജോലി ചെയ്ത് കൂലി കിട്ടാതിരുന്നാൽ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ തോട്ടമേഖലയിലെ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ഇങ്ങനെയെല്ലാമുള്ള തൊഴിലാളികളല്ലേ നമ്മുടെ നാട്ടിൽ, അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രശ്നം ഞങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴത്തെ ജൻധൻ യോജന പ്രകാരം ആരംഭിച്ച ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, അത് പ്രവർത്തനക്ഷമമാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നാണ്. അതൊന്നും തോട്ടം മേഖലയിൽ പ്രായോഗികമായിട്ടുള്ളതല്ല. കാരണം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, അവർക്കാകെ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഞങ്ങൾ അതിലൊരു തീരുമാനത്തിലെത്തിയില്ല. അവർക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ നിർദ്ദേശത്തോടൊന്നും യോജിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ കൂലിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജില്ലാ കലക്ടറുടെ പേരിൽ ഈ കൂലിയായിട്ട് കൊടുക്കേണ്ട തുക മുഴുവൻ കൈമാറുക. എന്നിട്ട് ആ തുക ജില്ലാ കലക്ടർ അങ്ങോട്ട് കൈമാറും. തോട്ട ഉടമ ജില്ലാ കലക്ടർക്ക് കൊടുക്കുക, തോട്ടം പിന്നെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കുക. ഇങ്ങനെയൊരു സംവിധാനത്തിലൂടെ ഈ കാര്യം പരിഹരിക്കാനാകണമെന്നാണിപ്പോൾ മന്ത്രിസഭ കണ്ടിട്ടുള്ളത്. വേറൊരു പ്രശ്നം, നമ്മുടെ നാട്ടിലെ മറ്റൊരു വിഭാഗം പാവപ്പെട്ടവർ, നമ്മുടെ നാട്ടുകാരല്ല അവർ, എന്നാൽ ഇപ്പം നാട്ടുകാരാണ്, ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. ആ പാവങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുകയാണ്. അതിലൊരു പ്രയാസം, സാധാരണ അവർ ചെയ്യുന്നത് നാട്ടിലുള്ള കുടുംബത്തിന് ഇവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം കിട്ടുന്നതിന് വേണ്ടി ആ പണം അക്കൗണ്ടിലിടും. ആ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെ അക്കൗണ്ടല്ല, അവിടുത്തെ ഏത് കുടുംബാംഗത്തിൻ്റെ പേരിലാണോ ഉള്ളത് ആ അക്കൗണ്ടിലേക്ക് ഇടും. ഇപ്പോൾ ബാങ്കുകാർ തെളിവെന്താണ്, ആരാണിത്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ഇതൊക്കെ ചോദിക്കുകയാണ്. ഈ പാവങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഐഡൻറ്റിറ്റി കൊടുക്കാൻ പറ്റും? അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇതേവരെ കൊടുത്തല്ലോ, ഇതേവരെ ഇത് പെട്ടെന്ന് വരുന്നൊരു അക്കൗണ്ടല്ല,
കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഇളവ് ചെയ്യണം, അത് അയച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഈ തർക്കം ഉന്നയിക്കാൻ പാടില്ല, അതവർ സമ്മതിച്ചിട്ടുണ്ട്, അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരം അക്കൗണ്ടിൽ അല്ലാതെ വരേണ്ട പണം, ആ പണം അവർ നിക്ഷേപിക്കാൻ ചെന്നാൽ ആ ബാങ്ക് നിക്ഷേപം സ്വീകരിക്കാം എന്നതും അവർ നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെ പണവുമായി ചെന്നാൽ അത് സ്വീകരിക്കുന്ന നില എടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം, നമ്മുടെ ശബരിമല സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തോതിൽ തീർത്ഥാടകർ ഇനി ഉള്ള ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള റൂട്ട്, ആ റൂട്ടിലുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാമുള്ള എ ടി എമ്മുകൾ എപ്പോഴും പണം നിറഞ്ഞ എ ടി എമ്മുകളായിരിക്കണം. കാരണം എ ടി എമ്മിൽ ഒരിക്കൽ പണം നിറച്ച് പിന്നെ പണമെല്ലാം എടുത്തു പോയാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് പണം നിറച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒരു ക്രമം അവർ കൊണ്ടുവരണം, കൃത്യമായിട്ട് പണം നിറക്കാനുള്ള. അത് ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കുന്നു, ഞങ്ങളത് ചെയ്യാം എന്നവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ പമ്പയിൽ സന്നിധാനത്തിൽ അങ്ങനെ ശബരിമലയുടെ തൊട്ടുള്ള കേന്ദ്രങ്ങളിൽ കൂടുതൽ എ ടി എമ്മുകളും എക്സ്ചേഞ്ച് കൗണ്ടറുകളും ബാങ്കുകൾ ഏർപ്പെടുത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ ട്രഷറി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. അതായത് തീർത്ഥാടകർക്ക് ആവശ്യമായ പ്രത്യേക സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ട്രഷറികളിലും 25 കറൻസി എക്സ്ചേഞ്ച് കൗണ്ടറുകൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഈ ഇടപാട് നടത്താൻ സഹായകരമായിരിക്കും. അപ്പോൾ അതിൽ RBI അംഗീകാരം വേണം. അത് ഇപ്പം അവർക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല, അതിൽ ചോദിച്ചിട്ടുണ്ട്, ആ ഒരു അംഗീകാരം ചോദിച്ചിട്ടുണ്ട്. അല്ല, ഈ ശബരിമലയുടെ ഭാഗമായിട്ട്, ശബരിമലയുടെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള ഒരു പ്രശ്നം, ഈ മാസം അവസാനം വരും. മാസാവസാനം വരുമ്പോൾ ശമ്പളം എല്ലാവരും വാങ്ങണമല്ലോ. സർക്കാർ സർവീസിലുള്ളവരും വാങ്ങണം, അല്ലാത്തവരും എല്ലാം വാങ്ങണം ശമ്പളം. ഈ ശമ്പളം വാങ്ങുന്ന അവസരത്തിൽ ആ ശമ്പളത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള പരിധി വെച്ച് ഇത്രയേ പിൻവലിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പല ശമ്പളക്കാരുടെയും അവസ്ഥ ഏകദേശം വാങ്ങിയ ഉടനെ വീതിച്ചു കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇത് വല്ലാത്ത വിഷമത്തിലേക്ക് എത്തും. അപ്പോൾ അതിന് ആ പ്രയാസം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഒരു പൂർണ്ണ സമ്മതം പറഞ്ഞിട്ടില്ല, എന്നാൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ശക്തമായ അഭിപ്രായം. അത് ഞങ്ങൾ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ലിമിറ്റില്ലേ? അല്ല, ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് എടുക്കാൻ സമ്മതിക്കണം എന്നാണ്. പൂർണ്ണ അതിനൊരു ലിമിറ്റ് വെച്ചാൽ ശരിയാവില്ല, കാരണം ഇതിന് ചിലരുടെ കാര്യത്തിലൊന്നും വേറെ മിച്ചം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു ലിമിറ്റ് അതിന് വെക്കേണ്ട കാര്യമില്ല. അവർക്ക് ആവശ്യമില്ലാത്തവരവിടെ വെക്കുമല്ലോ, കയ്യിൽ വെറുതെ എടുത്ത് വെക്കില്ലല്ലോ. ആ നില സ്വീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പൊതുവിലുള്ള കാര്യങ്ങൾ. സഹകരണ മേഖലയുടെ ക്രൈസിസ് വളരെ പ്രധാനമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും എല്ലാം കൂടി, അതായത് UDF നേതാക്കൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസാരിക്കുന്നുണ്ട്. അത് ആ സംസാരത്തിന് ശേഷം എന്താണെന്നുള്ളത് ആലോചിക്കാം. അങ്ങ് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോൺസ്പിറസി എന്ന് പറഞ്ഞു, അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്കും സഹകരണ മേഖലയെ സാധാരണഗതിയിൽ തള്ളിപ്പറയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെല്ലാം ജീവിക്കുന്ന ഓരോ പ്രദേശത്തുള്ള നില നോക്ക്. അവിടുത്തെ സഹകരണ സ്ഥാപനം കണ്ടിട്ടാണല്ലോ നമ്മളെല്ലാവരും വളർന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സഹകരണ മേഖലയെക്കുറിച്ച് അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്ന് ഒരു പറ്റം BJP നേതാക്കൾ ഇത് മുഴുവൻ നശിച്ചു പോകേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അങ്ങനെയൊരു കേരള ബാങ്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് ഈ കോപ്പറേറ്റീവ് സെക്ടറിനെ റീവാമ്പ് ചെയ്തതാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞത്. അതും ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എല്ലാ കാര്യത്തിലേക്കും നമ്മൾ ഇപ്പോൾ കടന്നു പോകണ്ടാലോ. നമ്മൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരം ഒരു കാര്യം പറഞ്ഞത്.
സഹകരണ മേഖലക്ക് അത് കൂടുതൽ ശക്തി പകരുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പം കിട്ടിയ അവസരം ഉപയോഗിച്ച് സഹകരണ മേഖലയെ നിഷ്കാസനം പൂർണ്ണമായും തകർക്കാനുള്ള ഒരു നീക്കമാണ് വന്നിട്ടുള്ളത്. അതിന് നല്ലതുപോലെ എരി പകരാനുള്ളൊരു നടപടി ബി ജെ പി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഇല്ല എന്നാണ് സംശയിക്കുന്നത്. ഭീമമായ നഷ്ടം വരും, അതൊരു കൃത്യമായി കണക്കിപ്പെടുത്തിട്ടില്ലെങ്കിലും വലിയ തോതിലുള്ള നഷ്ടം നമുക്ക് സംഭവിക്കും. ആ പ്രതിസന്ധിയൊന്നുമില്ല, അതല്ല പ്രശ്നം. നമുക്ക് ശമ്പളം വാങ്ങിയാൽ അനുഭവിക്കാൻ കഴിയണ്ടേ, അതാണ് പ്രശ്നം. അതെ, ഞാനതൊക്കെ പറയാതിരിക്കുന്നതാണ്. നമ്മുടെ കേരളത്തില് കേരളത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്നത് അത് ആഡംബരവും ധൂർത്തുമായിട്ട് എങ്ങനെയാണ് കാണാൻ പറ്റുക? നിങ്ങൾ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുന്നു, പിന്നെ സാധാരണ നിരക്ക് ഒരു ന്യായമായൊരു ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലേ ആ ഉള്ളതിനെ കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുകയല്ലേ. ആ നേരാൻ വണ്ണം ജീവിക്കുന്നത് ധൂർത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ധൂർത്തുള്ള സംസ്ഥാനമാണോ നമ്മുടെ നാട്ടുകാർ? നാട്ടുകാരാകെ ധൂർത്തന്മാരാണോ? അതെല്ലാം ബി ജെ പിക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവർക്ക് മാത്രമേ അത്തരം ആക്ഷേപങ്ങൾ ജനങ്ങളുടെ മേലെ ചൊരിയാൻ പറ്റൂ. ഞങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ല. ഈ 30,000 crore എന്നാണ് ഈ കുമ്മനരാശ എന്നൊക്കെ പറയുന്നത്, ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ കള്ളപ്പണം ഉണ്ട് എന്നുള്ളത്. കാരണം ഈ പ്രൈമറി സൊസൈറ്റീസിൽ ഒരു പാനില്ല, പാൻ വേണ്ട, ഒന്നും വേണ്ട, ആർക്കും പണം നിക്ഷേപിക്കാം. അവരുടെ കണക്കനുസരിച്ച് 30,000 crore ഈ സെക്ടറിൽ കള്ളപ്പണം ഉണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ആ ബാങ്കുകളെ തകർക്കാനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. ഈ പറയുന്ന സഹകരണ ബാങ്കിലെ ഇടപാടുകാർ പൊതുവിൽ അതത് പ്രദേശത്തുള്ളവരും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരും ഒരു കള്ളപ്പണത്തിൻ്റെ വക്താക്കളല്ലാത്തവരുമായിട്ടുള്ളവരാണ്. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കാമല്ലോ, ആർക്കതിന് തടസ്സം? അത് കള്ളപ്പണത്തിൻ്റെ ആൾക്കാർ എവിടെയും കൊണ്ടുപോയി നിക്ഷേപിക്കാമല്ലോ. അങ്ങനെ നിക്ഷേപിച്ചവരെ കണ്ടെത്താനല്ലേ ഗവൺമെൻറ് നിൽക്കുന്നത്? കള്ളപ്പണക്കാരൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടാണോ രക്ഷപ്പെടാൻ പോകുന്നത്? കള്ളപ്പണം നിക്ഷേപിക്കാൻ വേറെ കള്ളപ്പണക്കാർക്ക് മാർഗങ്ങളില്ലേ? ആ മാർഗമല്ലേ അവർ സ്വീകരിക്കുക? ഒന്നുമല്ല, സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമായിട്ടുണ്ടായ ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സഹകരണ മേഖലയ്ക്ക് പ്രധാന പങ്കുണ്ട്. പഴയ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സഹകരണ മേഖലയെയും പൊതുമേഖലയെയും ശക്തിപ്പെടുത്താനുള്ള നടപടികളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയ്ക്ക് പ്രത്യേകമായി നൽകിയ ഇളവുകളുണ്ടായിരുന്നു. പൊതുമേഖല തകർക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചതോടെ ആ നീക്കം സഹകരണ മേഖലയ്ക്ക് നേരെയും വന്നു. നിങ്ങളീ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ വന്നത് അതിനു ശേഷമാണ്. ഇതേ അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്ന സമീപനം വരുന്നത് ആഗോളവൽക്കരണ നയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. ആഗോളവൽക്കരണ നയം നടപ്പാക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ രാജ്യത്ത് വെച്ചിട്ടുള്ള കമ്മിറ്റികൾ പരിശോധിച്ചാൽ, കമ്മീഷനുകൾ പരിശോധിച്ചാൽ അതെല്ലാം സഹകരണ മേഖലയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ശുപാർശകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനു മുൻപ് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശുപാർശകളായിരുന്നു സമർപ്പിച്ചിരുന്നത്. അപ്പോൾ സഹകരണ മേഖലക്കെതിരെയുള്ള ശുപാർശകൾ വന്നപ്പോൾ ആ ശുപാർശകൾക്കെതിരെ ശക്തമായ നിലപാട് സഹകരണ മേഖല മൊത്തം സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സഹകരണ മേഖലയുടെ താല്പര്യം വെച്ചുകൊണ്ട് സ്വീകരിച്ച നിലപാടാണ്. ഇവിടെ ബാങ്കിൻ്റെ ഇടപാടുകൾ നടക്കുന്നത് ഓരോ ബാങ്കും തോന്നിയതുപോലെയല്ല, അതിന് കൃത്യമായ പരിശോധനാ സംവിധാനമുണ്ട്. റിസർവ് ബാങ്ക് രൂപം കൊണ്ടത് നമ്മുടെ രാജ്യത്തിലെ പാർലമെൻറ്റ് പാസാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. അത് രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഇത് മുഴുവൻ തങ്ങൾ കൈയടക്കണം എന്നൊരു തോന്നൽ ഒരു ഘട്ടത്തിൽ റിസർവ് ബാങ്കിന് വന്നപ്പോൾ അതല്ല ശരി എന്ന നിലപാട് സഹകരണ മേഖല സ്വീകരിച്ചിട്ടുണ്ട്. അത് സഹകരണ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഒരു മറവിൽ സഹകരണ മേഖലയാകെ തകർക്കാനുള്ള നീക്കം നടത്തേണ്ടതായിട്ടില്ല.
നേരത്തെ ഭരണഘടനാ ഭേദഗതിയും ബാങ്കിങ് നിയമ ഭേദഗതിയും ഒക്കെ വന്നത് ആദ്യം സ്വീകരിച്ച സമീപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ പോണ്ടാലോ, അതിലേക്ക് ഇപ്പം ഞാൻ പോകാതിരിക്കുന്നതാണ് ബോധപൂർവ്വം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്രം ഇതിനുണ്ട്. ഈ സഹകരണ മേഖലയുടെ നേരെയുള്ള ഓരോ നടപടികളും ഉയർന്നു വന്നതും അതിനെ ചെറുത്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖല ശക്തമായി നിന്നതും, അതിലൊന്നും കക്ഷി വ്യത്യാസം ഉണ്ടായിട്ടില്ല. സഹകരണ മേഖല ഒന്നായിട്ട് തന്നെ നിന്നിട്ടുണ്ട്, എല്ലാ സഹകാരികളും നിന്നിട്ടുണ്ട്. അന്നുള്ള സഹകാരികളായ ബി ജെ പിക്കാരും ഇതിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്, സഹകരണ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സന്ദർഭം ഉപയോഗിച്ച് സഹകരണ മേഖലയെ തകർക്കാനുള്ളൊരു നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് വ്യക്തമായ നിലപാട്. അത് വിവരമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് വിവരമില്ലാന്ന് ഞാൻ പറയുന്നത്? കേരളത്തിലെ സഹകരണ മേഖലയാണ്, കേരളത്തിലെ ക്രെഡിറ്റ് മേഖലയാണ് ഇതുപോലെ ശക്തമായിട്ടുള്ളത്. നിങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിലും ഇതുപോലെ നിക്ഷേപം ശേഖരിച്ചൊരു മേഖലയെ കാണാൻ കഴിയില്ല. അത് കള്ളപ്പണമാണ് എന്ന് ധരിച്ചുകൊണ്ട് പറയുന്നതാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ. അത് കള്ളപ്പണമല്ല, സാധാരണഗതിയിലുള്ള പണമാണ്. കള്ളപ്പണം ഉണ്ടെങ്കിൽ ആ കള്ളപ്പണത്തിനെതിരെയുള്ള നടപടികൾ എപ്പോൾ സ്വീകരിക്കാലോ, അതിനാർക്ക് തടസ്സം? ഓ, സഹകരണ സ്ഥാപനങ്ങളുണ്ടേ, നല്ല നിലക്ക് ഓരോ സ്ഥലത്തും സഹകരണ സ്ഥാപനങ്ങളുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, മറ്റു സ്ഥലങ്ങളിലുണ്ട്. അത് ആർ ബി ഐ അംഗീകരിച്ചിട്ടുണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം ഒരു സമീപനം ആർ ബി ഐ പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ അപൂർവം കാണുന്നതുകൊണ്ട് കൂടുതൽ സഭ എടുക്കണ്ട. അത് ആശുപത്രികളുടെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. അത് ആശുപത്രികളുടെ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രധാന ആശുപത്രികളിലെല്ലാം ഒരു കൗണ്ടറെങ്കിലും തുടങ്ങാൻ പറ്റണം. അങ്ങനെ കൗണ്ടർ തുടങ്ങി അവിടെ ഉള്ള ഒരു സൗകര്യം, ആളുകൾക്ക് പണമടക്കാനുള്ളൊരു സൗകര്യം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പൊതുവിൽ അംഗീകരിച്ചില്ല, പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ ഒരുപാട് ആശുപത്രികളുണ്ടല്ലോ, അത് ഒരു ഭാവിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, ഇല്ല അതുണ്ട്, അത് സാധാരണ. ശരി, അല്ല അത് പറയാ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരുവനന്തപുരത്ത്. നിലവിൽ പൊതുമേഖലാ ബാങ്ക് പ്രതിനിധികളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടിയാണ് അദ്ദേഹം നിലവിൽ മാധ്യമങ്ങളെ കണ്ടത്.